ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ലെസൺ ആണ്, ജ്ഞാനമാർഗ്. ലെസന്റെ പേരാണ് ജ്ഞാനമാർഗ്. ഒരു ഏകാംഗിയാണ്. ഏകാംഗി എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകം. എഴുതിയിരിക്കുന്നത് അസ്ഗർ വസാഹത്ത്. ലേഖകന്റെ പേരാണ് അസ്ഗർ വസാഹത്ത്. അപ്പം നമുക്ക് അറിവ് നേടാൻ എളുപ്പമാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആരെയും വിഷമിപ്പിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജ്ഞാനത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഏകാംഗ നാടകം. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. പേജ് നമ്പർ 14. തീൻ രാജകുമാർ ഗുരുകുൽ മേ അപ്നി പഠായി പൂരി കർണേ കെ ബാദ് ഗർ ലൗട്ട് രഹേ ഹെ തീനോ ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ. രാജകുമാർ ഏക്ക്, ഹം തീനോ ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹെ കി ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയ ഹെ. രാജകുമാർ ദോ, സംസാര മേ കിത്നെ കം ലോഗോ കോ യഹ് സൗഭാഗ്യ പ്രാപ്ത് ഹോതാ ഹെ. രാജകുമാർ തീൻ, പർ ഹം സബ്കാ ജ്ഞാൻ ബരാബർ നഹി ഹെ. രാജകുമാർ ഏക്ക്, ക്യാ മത്ലബ് ഹെ തുമാര. രാജകുമാർ തീൻ, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക ഹെ. രാജകുമാർ ഏക്ക്, കൈസി മൂർഖത വാലി ബാത്തേ കർ രഹേ ഹോ മേ തും ദോനോ സെ ബഡാ ഹോ മേരേ ഹി പസ് യാദ ജ്ഞാൻ ഹെ. രാജകുമാർ ദോ, മേ തോ ഗുരുകുൽ ആനെ സെ പഹലേ ഹി പഹലേ ഭി പഠതാ ഥാ മേരാ ജ്ഞാൻ തും ദോനോ സെ സ്യാദ ഹെ. മീനിങ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. തീൻ രാജകുമാർ ഗുരുകുൽ മേ അപ്നി പഠായി പൂരി കർണേക്കെ ബാദ് ഘർ ലൗട്ട് രഹേ ഹെ. മൂന്ന് രാജകുമാരന്മാരെ ഗുരുകുൽ മേ ഗുരുകുലത്തിലെ അപ്നി പഠായി തങ്ങളുടെ പഠിത്തം പൂരി കർണേക്കെ ബാദ് പൂർത്തിയാക്കിയതിന് ശേഷം ഘർ ലൗട്ട് രഹേ ഹെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. തീനോ ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ, മൂന്നുപേരും ഘനെ ജംഗൽ എന്ന് വെച്ചാൽ ഘോരവനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മൂന്ന് രാജകുമാരന്മാര് ഗുരുകുലത്തിൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വീടുകളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മൂന്ന് പേരും ഘോരവനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രാജകുമാർ ഏക്ക്, ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, ഹം തീനോ ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹെ കി ഹമ്മെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയ ഹെ. ഹം തീനോ, നമ്മൾ മൂന്നുപേരും ഇസ് ബാത് പർ ഈ കാര്യത്തില് ഗർവ്, ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ് ഇവിടെ മീനിങ്. നമുക്ക് മൂന്നുപേർക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാൻ കഴിയും. ഏത് കാര്യത്തിലാണ്? നാം അറിവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ട അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുമെന്ന് ഒന്നാമത്തെ രാജകുമാരൻ പറയുവാണ്. ഇപ്പൊ രാജകുമാർ ദോ, സംസാർമേ കിത്തനെ കം ലോകോ കോ യോ സൗഭാഗ്യ പ്രാപ്ത് ഹോത്താഹേ. രണ്ടാമത്തെ രാജകുമാരൻ പറയാണ്, സംസാർ എന്ന് പറഞ്ഞാൽ ലോകം, ലോകത്തിൽ എത്ര കുറച്ച് ആൾക്ക് മാത്രമേ ഈ സൗഭാഗ്യം കിട്ടുകയുള്ളൂ അല്ലെ കിട്ടാറുള്ളൂ. സംസാർമേ കിത്തനേക്കം ലോകം കോ ഏത് സൗഭാഗ്യ പ്രാപ്ത് ഹോത്താഹേ. ലോകത്തിലെ എത്ര കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഭാഗ്യം കിട്ടാറുള്ളൂ. രാജകുമാർ തീൻ, പർ ഹം സബ്കാ ജ്ഞാൻ ബരാബർ നഹി ഹേ. അപ്പൊ മൂന്നാമത്തെ രാജകുമാരൻ പറയണേ, പർ ഹം സബ്കാ ജ്ഞാൻ, പക്ഷെ നമ്മ മൂന്നുപേരുടെയും ഞാൻ അറിവ് ബരാബർ, ബരാബർ എന്ന് പറഞ്ഞാൽ ഈക്വൽ, തുല്യം. പക്ഷെ നമ്മുടെ മൂന്നുപേരുടെയും അറിവ് ഒരുപോലെയല്ല, തുല്യമല്ല. അപ്പൊ രാജകുമാർ ഏക്ക്, ക്യാ മത്ലബ് ഹേ തുമാര. അപ്പൊ രാജകുമാർ ഏക്ക് ചോദിക്കുവാണേ, ക്യാ മത്ലബ് ഹേ തുമാര, എന്താണ് നീ പറയുന്നതിന്റെ അർത്ഥം? രാജകുമാർ തീൻ, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധികേ. എന്താണ് പറഞ്ഞു കൊടുത്തത്? മേരാ ജ്ഞാൻ, എന്റെ അറിവ് തും ദോനോ സെ, ദോനോ കെ ജ്ഞാൻ സെ, നിങ്ങൾ രണ്ടുപേരുടെയും അറിവിനേക്കാൾ അധികേ, അധികാണ്. അതായത് നിങ്ങളെക്കാളിലും കൂടുതൽ അറിവ് ആർക്കാണുള്ളത്? എനിക്കാണുള്ളത്. രാജകുമാർ ഏക്ക്, കൈസി മൂർഖതാവാലി ബാത്തേ കർ രഹേ ഹോ. മൂർഖതാവാലി ബാത്തേ എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം, വിഡ്ഢിത്തരം ഉള്ള കാര്യങ്ങളാണ്. എന്ത് വിഡ്ഢിത്തരാണ് നീ സംസാരിക്കുന്നതെന്നാണ്. എന്റെ അറിവ് നിങ്ങൾ രണ്ടുപേരുടെക്കാളും കൂടുതലാണെന്ന് പറഞ്ഞപ്പോ രാജകുമാരൻ, ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, എന്തൊരു വിഡ്ഢിത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങൾ രണ്ടുപേരെക്കാൾ വലിയവനാണ്, ഞാനാണ് നിങ്ങളെ രണ്ടാളേക്കാളും വലിയവൻ, എന്റെ അടുത്താണ് കൂടുതൽ അറിവ് ഉള്ളത്. തും ദോനോ സേ ബഡാക്കും, ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാളും വലിയവനാണ്. മേരേ ഹി പസ് യാദാ ജ്ഞാൻ ഹെ, എന്റെ അടുത്താണ് കൂടുതൽ അറിവുള്ളത്, നിങ്ങളെ രണ്ടാളേക്കാളും അറിവ് കൂടുതൽ എനിക്കാണെന്ന്. രാജകുമാർ ദോ, മേ തോ ഗുരുകുൽ ആനേ സേ പഹലേ ഭി പഠതാ ഥാ. അപ്പൊ രാജകുമാർ ദോ പറയാണ്,
मैं गुरुकुल आने से पहले भी पढ़ता था ഞാൻ ഗുരുകുലത്തില് വരുന്നതിന് മുമ്പേ തന്നെ പഠിക്കാൻ തുടങ്ങിയിരുന്നു മേരാ ജ്ഞാൻ തും ദോനോം സേ സ്യാദാഹെ എന്റെ അറിവ് നിങ്ങൾ രണ്ടുപേരെക്കാളും കൂടുതലാണ് അപ്പൊ അവര് പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണ് കൂടുതൽ അറിവ് എനിക്കാണ് കൂടുതൽ അറിവെന്ന് അവര് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ഇത്രയൊന്നും പഠിപ്പിക്കുന്നുള്ളൂ വളരെ കുറച്ച് ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഓക്കെ താങ്ക് യു